അമ്മേ, പീലിമോൾ പതുക്കെ വിളിച്ചു. വിളി കേട്ടുവെങ്കിലും അമ്മ കേൾക്കാത്തതുപോലെ നിന്നു. കുറച്ചുറക്കെ കരച്ചില് പോലെ പീലി വീണ്ടും വിളിച്ചു. അമ്മേ, അമ്മ വിളി കേട്ടു. എന്താ മോളെ? അമ്മേ, എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. അത് കേട്ട് അമ്മയുടെ ഉടൽ വിറച്ചു. പരിഭ്രമം മറച്ചുവെച്ച് അമ്മ ആശ്വസിപ്പിച്ചു. അത് സാരമില്ല മോളെ, ഞാൻ കുറേ നേരം ഓടിയില്ലേ, അതുകൊണ്ടാവും. പീലി നിശബ്ദയായി. പീലി ഒരാനക്കുട്ടിയാണ്. പീലി എന്ന പേര് വിളിച്ചു തുടങ്ങിയിട്ടില്ല. പ്രസവിച്ചു കഴിഞ്ഞാലല്ലേ കുഞ്ഞിനെ പേരിട്ട് വിളിക്കാനാവൂ. അതിനു മുമ്പേ അമ്മയും മകളും സംസാരിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഒരിക്കൽ താൻ മകൾക്കു വേണ്ടി കണ്ടുവച്ച പേര് അമ്മ വെളിപ്പെടുത്തിയത്. അന്നേരം പീലി ചോദിച്ചു, നല്ല പേരാണമ്മേ, എനിക്കിഷ്ടായി. അപ്പോൾ അമ്മയുടെ പേരെന്താ? എന്റെ പേര് ഉലൂപി. ഹായ് ഉലൂപി, എത്ര നല്ല പേരാണ് അമ്മയ്ക്ക് കിട്ടിയത്. നമ്മുടെ ആനക്കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെ പേരുണ്ടോ അമ്മേ? ഉണ്ട് മോളെ, എല്ലാവർക്കും ഓരോ പേരുണ്ട്. പിറന്നു വീണാൽ നിനക്ക് എല്ലാരെയും കാണാലോ, പീലി ആഹ്ലാദത്തോടെ പറഞ്ഞു. കാട്ടിലൂടെ ഓടിപ്പാഞ്ഞു നടക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ അമ്മേ? നല്ല രസമുണ്ടാകും മോളെ. പീലി മരങ്ങൾക്കും കാട്ടുവള്ളിപ്പടർപ്പുകൾക്കും ഇടയിലൂടെ കളിച്ചു നടക്കുന്നത് സങ്കൽപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ വീണ്ടും ഉണർത്തിച്ചു. അമ്മേ, എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്. അമ്മ വീണ്ടും നടുങ്ങി. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.